സത്യസന്ധമായി പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ പാർട്ടി മെമ്പർമാർക്കും പാർട്ടിയുടെ പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ താങ്കൾ ഇന്നലെ പറഞ്ഞത് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ പോലും പൂച്ചയിലെന്നുള്ള ഞാൻ മാഷ് ഇന്ന് അത് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രിന്റഡ് മാറ്ററാണത്. പക്ഷെ ഇവിടെ നടക്കൂല, മനസ്സായ? വളരെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ അവർ, ഞങ്ങളെന്നെ അനുസരിക്കില്ലല്ലോ. പിന്നെ പാവ മാഷ് അത് പറയണത് ശരിയാണ്, അദ്ദേഹത്തിന് അതല്ലേ പറയാൻ പറ്റൂ. അത് പാർട്ടി ഭരണഘടനയിൽ അങ്ങനെ എഴുതി വച്ചിട്ടുള്ളത്. ഏത് വലിയവനെയും വിമർശിക്കാനുള്ള, അതാണ് ഈ പാർട്ടിയുടെ ശക്തി. സ്വയം വിമർശനവും ഉൾപാർട്ടി ജനാധിപത്യവും ഉൾപാർട്ടി വിമർശനവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് എഴുതി വെച്ച ഈ സാധനം ഉണ്ടല്ലോ, എന്താണ്? ഇങ്ങോട്ട് നോക്ക്, ആ ബുക്ക്, ആ ഭരണഘടന, അത് അട്ടത്ത. ആ സാധനം തൊട്ടാൽ അപകട. അതൊന്നുമില്ല, ഒരു പാർട്ടി ലൈൻ ഇങ്ങനെ വലിച്ചെടുക്കും പാവപ്പെട്ട സഖാക്കൾക്ക്. ഇത് പാർട്ടി ലൈനാണ്, ഇതിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് പാർട്ടി ലൈനാണ്, അതാണ് ഞാൻ ചോദിച്ചത്. ആ പാർട്ടി ലൈന് വേണം. EMS കാലത്ത് ആ പാർട്ടി ലൈൻ പ്രാവർത്തികമായിരുന്നു, AKGന്റെ കാലത്ത് പ്രാവർത്തികമായിരുന്നു, നായനാരുടെ കാലത്ത് പ്രാവർത്തികമായിരുന്നു. കാരണം ഇവരൊക്കെ പോരാടിയിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് വരവരക്കായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങളെ കാര്യം ഞങ്ങൾ നോക്കും എന്ന് അവർ നോക്കുകയും ചെയ്യും. അങ്ങനെ ആ സഖാവത് നോക്കുമെന്ന ഉത്തമ വിശ്വാസം പാർട്ടിയിലെ താഴേക്കടലിലെ സഖാക്കൾക്കുണ്ടായിരുന്നു. അത് ആ പാർട്ടി ലൈൻ അപ്പുറം അവർ നിൽക്കണ്ടായിരുന്ന കാരണതാ. ഇപ്പം നിങ്ങളിതൊക്കെ പറഞ്ഞല്ലോ, ഇപ്പം ഈ സമ്മേളനങ്ങളും ഈ ഈ അൻവറിനെതിരെ ഇപ്പം സമരം നടത്തുന്നു ഒക്കെ പറയുന്നു നിങ്ങൾ. ആർക്കട്ടെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഈ പാർട്ടി നേതാക്കന്മാർ ഇത്തരത്തിൽ നടത്തുന്ന പ്രസ്താവനയുടെ അടിയിൽ കമൻസ് നിങ്ങൾ വായിക്കൂ. അവർ സഖാക്കളല്ലേ? അപ്പം ഇതിങ്ങനെ പറഞ്ഞു നിർത്താവുന്ന ഒരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥ സഖാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, പാർട്ടിയിൽ സ്ഥാനം മാത്രമല്ല, ആളുകൾ ഇങ്ങനെ മനസ്സും എടുത്ത് ഒഴിഞ്ഞു പോവും. മക്കളെ വരെ എന്താ ചെയ്യാ? ഇപ്പൊ എത്ര ഗുണദോഷിച്ചിട്ട് ഒരു മകൻ എങ്ങനെ പറഞ്ഞാലും വേദന. അച്ഛനമ്മ എന്താ ചെയ്യാ? കൊറേ പറഞ്ഞു കൊടുക്കും, കുറെ തല്ലി നോക്കും. ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോണേലെ പോട്ടെ എന്ന് പറയും അല്ലേ. അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ അവസാനത്തെ അടിയാണ് കിട്ടിയത്. തല്ലി കിട്ടിയതാണ് ഏത്? ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞിട്ടും ഇതൊന്നും പരിശോധന ഇല്ലെങ്കിൽ ജനങ്ങൾ പല വഴിക്കും പിരിഞ്ഞു പോകും. അതാണ് പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.